നമസ്കാരം. അപൂർവങ്ങളിൽ അപൂർവമായ കേസ്, എന്നിട്ടും ഉത്രാവധ കേസിൽ പ്രതി സൂരജിന് തൂക്കുകയറില്ല എന്നതാണ് കേരളത്തെ നിരാശയിലാക്കുന്നത്. ജീവനുള്ള വസ്തുവിനെ ആയുധമാക്കി കൊലപാതകം നടത്തിയെന്നതാണ് ഉത്രാവധ കേസിനെ ശ്രദ്ധേയമാക്കിയത്. ഇന്ന് ന്യൂസ് ഇൻ ഡെപ്തിൽ ഉത്രാവധ കേസിന്റെ ഉള്ളറകളിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഭർത്തൃവീട്ടിൽ യുവതി പാമ്പുകടിയേറ്റ് മരിച്ചു, ഇതായിരുന്നു അന്ന് പത്രങ്ങളിൽ വന്ന തലക്കെട്ട്, ഒരു കോളം വാർത്ത. ഈ വാർത്തയിൽ നിന്നാണ് നാടിനെ നടുക്കുന്ന ഉത്രാ കേസിന്റെ തുടക്കം. വാർത്തയിൽ അന്ന് പറഞ്ഞിരുന്നത് രണ്ടാം തവണയാണ് യുവതിക്ക് പാമ്പുകടി ഏൽക്കുന്നത് എന്ന്. ആ കേസാണ് പിന്നീട് കേരളത്തിൽ നടക്കിയ ക്രൂര കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സാക്ഷികളില്ല, അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ നിർണായകമായി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഉത്രയെ മൂർഖൻ പാമ്പിനെ കൊണ്ട് കൊലപ്പെടുത്തിയെന്നാണ് വ്യക്തമായത്. ഉത്ര ഉറങ്ങിക്കിടക്കുമ്പോൾ ഭർത്താവ് സൂരജ് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അഡീഷണൽ സെഷൻസ് ജഡ്ജി എം മനോജ് മുൻപാകിയാണ് കേസിന്റെ വിചാരണ നടന്നത്. അഞ്ചൽ ഏറം വിഷുവിൽ വിജയസേനന്റെ മകൾ ഉത്ര എന്ന 25-കാരിയാണ് കൊല്ലപ്പെട്ടത്. 2020 May 6 രാത്രിയാണ് ഉത്രയ്ക്ക് പാമ്പ് കടിയേറ്റത്. 7 പുലർച്ചെ ഉത്രയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലപാതകമാണ് എന്ന പരാതിയുമായി പിന്നീട് മാതാപിതാക്കൾ രംഗത്തെത്തി. കൊല്ലം റൂറൽ എസ് പി ഹരിശങ്കറിനെയാണ് ഈ പരാതിയുമായി മാതാപിതാക്കൾ സമീപിച്ചത്. ലോക്കൽ പോലീസ് എഴുതിത്തള്ളിയ കേസിന് വഴിത്തിരിവ് അങ്ങനെ തുടങ്ങി. ജില്ലാ ക്രൈംബ്രാഞ്ചിന് കേസ് പിന്നീട് കൈമാറി. സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. പാമ്പ് കടിച്ചത് സർപ്പകോപമാണ് എന്ന് വരുത്തി തീർക്കാനും പ്രതിയും ഉത്രയുടെ ഭർത്താവുമായ സൂരജ് ശ്രമിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 87 സാക്ഷികളെയും 288 രേഖകളും 40 തൊണ്ടിമുതലുകളും ഹാജരാക്കി. പ്രതിഭാഗം 3 സാക്ഷികളെ വിസ്തരിക്കുകയും 24 രേഖകളും തൊണ്ടിമുതലായി 3 സീഡുകളും ഹാജരാക്കുകയും ചെയ്തു. സൂരജിന് പാമ്പുകളെ നൽകിയതായി മൊഴി നൽകിയ ചാവർകാവ് സുരേഷിനെ ആദ്യം പ്രതിയും പിന്നീട് ഒന്നാം സാക്ഷിയുമാക്കി. 2020 March 2 അടൂർ പറക്കോട്ടുള്ള സൂരജിന്റെ വീട്ടിൽ വെച്ച് ഉത്രയ്ക്ക് അണലിയുടെ കടിയേറ്റിരുന്നു. അതും കൊലപാതക ശ്രമമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. അന്ന് ഉത്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ സൂരജ് അടുത്ത പദ്ധതി തയ്യാറാക്കി. തുടർന്ന് 2020 May 7 മൂർഖനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. അതായത് രണ്ടാം വട്ടവും ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു ഭർത്താവായ സൂരജ്. ഉത്രയെ അണലെ കൊണ്ടും മൂർഖനെ കൊണ്ടും കടുപ്പിക്കുന്നതിന് മുൻപ് പലതവണ സൂരജ് ഇന്റർനെറ്റിൽ പാമ്പുകളെ കുറിച്ച് തിരഞ്ഞതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ കേരളം കാത്തിരുന്ന വിധി പ്രസ്താവമുണ്ടായി. അഞ്ചൽ ഉത്രാവാദ കേസിൽ പ്രതി സൂരജിന് 17 തടവും ഇരട്ട ജീവപര്യന്തവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചുവെങ്കിലും പ്രതിയുടെ പ്രായവും മുൻകാലങ്ങളിൽ കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല എന്ന പശ്ചാത്തലവും കണക്കിലെടുത്ത് കോടതി വധശിക്ഷ ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പഴമൊഴി പോലെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടതായി വരും സൂരജിന്. 17 തടവ് ശിക്ഷയ്ക്ക് ശേഷമാണ് ജീവപര്യന്തം ആരംഭിക്കുന്നത് തന്നെ. ഇരട്ട ജീവപര്യന്തമാണ് പ്രതിക്ക് അനുഭവിക്കേണ്ടി വരിക. ജീവപര്യന്തത്തിന്റെ നിർവചനം തന്നെ ജീവിതാവസാനം വരെ എന്നതാണ്. ഒരു ക്രിമിനൽ കേസിൽ കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ട പ്രതിയെ ജീവിതകാലം മുഴുവൻ അഥവാ മരണം വരെ ജയിലിൽ ഇടുക എന്നതാണ് നിയമപ്രകാരം ജീവപര്യന്തം ശിക്ഷ എന്നതിനർത്ഥം. 4 വകുപ്പുകൾ അനുസരിച്ച് സൂരജ് കുറ്റക്കാരനാണ് എന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. വിഷ വസ്തു ഉപയോഗിച്ചുള്ള കൊലപാതകത്തിന് 10 തെളിവ് നശിപ്പിച്ചതിന് 7 നേരത്തെ നടത്തിയ വധശ്രമത്തിന് ജീവപര്യന്തം, കൊലപാതകത്തിന് ജീവപര്യന്തം, ഇങ്ങനെയാണ് കോടതി വിധി. 10 ഏഴ് വർഷത്തെയും തടവിന് ശേഷമാണ് ഇരട്ട ജീവപര്യന്തം തടവ് തുടങ്ങുക. പല കേസുകളിലും തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് കോടതി വ്യക്തമാക്കാറുണ്ട്. എന്നാൽ ഈ കേസിൽ ഓരോ ശിക്ഷയും പ്രത്യേകമായി അനുഭവിക്കണമെന്ന് കോടതി ജഡ്ജി പ്രത്യേകം ചൂണ്ടിക്കാട്ടി. അതായത് മേൽക്കോടതി വിധികളോ സർക്കാർ തീരുമാനമോ ഉണ്ടായില്ല എങ്കിൽ ജീവിതാവസാനം വരെ തടവിൽ കിടക്കണം സൂരജിന്. മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഉത്രയെ സൂരജ് മൂർഖനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയത്. ആദ്യ 2 ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി 3 തവണ കൃത്യം നടപ്പിലാക്കി. അതിബുദ്ധിയും സ്വത്തിനോടുള്ള ആർത്തിയും സൂരജിനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. ആദ്യം ഒരു അണലിയെ ഫെബ്രുവരിയിലാണ് പാമ്പ് പിടുത്തക്കാരൻ സുരേഷിൽ നിന്ന് സൂരജ് വാങ്ങിയത്.
ഫെബ്രുവരി അവസാനം അടൂരുള്ള സൂരജിന്റെ വീട്ടിൽ വെച്ച് ഉത്രയെ അണലിയെ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സ്റ്റെപ്പിൽ അണലിയെ ഇട്ട ശേഷം മുകളിലത്തെ നിലയിൽ പോയി ഫോൺ എടുത്തു വരാൻ ഉത്രയോട് പറഞ്ഞു. സ്റ്റെപ്പിൽ പാമ്പിനെ കണ്ട ഉത്ര പിന്തിരിഞ്ഞോടി. സൂരജ് പാമ്പുമായി പുറത്തിറങ്ങി കാറിന്റെ ഇടുക്കിയിൽ കുപ്പിയിലാക്കി സൂക്ഷിച്ചു. മാർച്ച് 2 അടൂരിലെ വീട്ടിൽ വെച്ച് സന്ധ്യയോടുകൂടി ഉത്രയ്ക്ക് പായസത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി. രാത്രി 11 കാറിൽ നിന്ന് അണലിയെ എടുത്ത് ഉത്രയുടെ പുറത്തേക്കിട്ടു. ഉടൻ ഉത്രയുടെ കാലിൽ കടിച്ചു. വേദനിക്കുന്നതായി പറഞ്ഞുവെങ്കിലും ഗൗനിച്ചില്ല. നിലവിളിച്ചതോടെ വീട്ടുകാർ ഉണർന്നു. വീട്ടിൽ 2 കാറുണ്ടായിട്ടും സമയം നഷ്ടപ്പെടുത്താനായി സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം, അതായത് 50+ ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം, ഉത്ര 5 വീട്ടിലേക്കാണ് പോയത്, അതായത് സ്വന്തം വീട്ടിലേക്ക്. പിന്നീട് മൂർഖന്റെ കടിയേറ്റാണ് ഉത്ര കൊല്ലപ്പെടുന്നത്. അതായത് മെയ് 7 ആദ്യം അണലി കടിച്ച ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുമ്പോൾ മെയ് 7 രാവിലെ ഉത്രയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP അശോകൻ പറയുന്നത് ഇങ്ങനെയാണ്. കുപ്പിയിലടച്ച പാമ്പിനെ ബാഗിലാക്കി 6 സൂരജ് ഉത്രയുടെ വീട്ടിലെത്തുന്നു. സന്ധ്യയ്ക്ക് 6 ഉത്രയ്ക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകി. അന്ന് രാത്രി 11 കുപ്പിയെടുത്ത് മൂർഖനെ നിലത്തേക്കിട്ടു. പിന്നെ വാളിൽ പിടിച്ച് പൊക്കിയെടുത്ത ശേഷം വടി കൊണ്ട് തലക്കടിച്ച് പ്രകോപിപ്പിച്ചു. അതിനുശേഷം പത്തിയിൽ മുറുകെ പിടിച്ച് ഉത്രയുടെ കയ്യിൽ 2 കടുപ്പിച്ചു. മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നിരുന്നതിനാൽ തന്നെ ഉത്ര വേദനയറിഞ്ഞില്ല. നിലത്തേക്കിട്ട പാമ്പ് ഇഴഞ്ഞ് മുറിയുടെ മൂലയിലേക്ക് പോയി. അതിനുശേഷം സൂരജ് കട്ടിലിൽ കയറിയിരുന്നു. തകർത്ത് അഭിനയമായിരുന്നു പിന്നീട്. ഉത്രയുടെ സഹോദരൻ വിഷു ഇങ്ങനെയാണ് പറയുന്നത്. സാധാരണ രാവിലെ 8 വരെ ഉറങ്ങാറുള്ള സൂരജ് 7 അതിരാവിലെ ഉണർന്നു. ഉമ്മറത്തെത്തി ഉത്രയുടെ അച്ഛനുമായി സംസാരിച്ചിരിക്കുന്നു. അമ്മ ഉത്രയെ മുറിയിലെത്തി വിളിച്ചുവെങ്കിലും ഉണർന്നില്ല. ഇതോടുകൂടി അമ്മ നിലവിളിച്ചു. ഉടനെ താനും അച്ഛനും മുറിയിലേക്ക് ചെന്നു. സൂരജും ഒപ്പമുണ്ടായിരുന്നു. മുറിയിലെത്തി ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. കാഷ്വാലിറ്റിയിൽ കയറിയ സൂരജ് ഉത്രയെ എന്തോ കടിച്ചതാണ് എന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും ഉടൻ വീട്ടിൽ പോയി പരിശോധിക്കണമെന്നും പറഞ്ഞു. ഉത്രയുടെ സഹോദരനെയും കൂട്ടി സൂരജ് വീട്ടിലെത്തുന്നു. ഡ്രസ്സിംഗ് റൂമിലെ അലമാരയ്ക്കടിയിൽ ഒളിഞ്ഞിരുന്ന പാമ്പിനെ സൂരജ് ചൂണ്ടിക്കാട്ടി. താൻ അടിച്ചു കൊന്ന ശേഷം അച്ഛനെ വിളിച്ച് മൂർഖൻ പാമ്പാണ് കടിച്ചത് എന്ന് പറയുന്നു. അതായത് സൂരജിന്റെ അളിയൻ, അതായത് ഉത്രയുടെ സഹോദരൻ, ഈ വിവരം ആശുപത്രിയിൽ വിളിച്ച് അറിയിക്കുന്നു. അപ്പോൾ അവൾ പോയി എന്നാണ് കരഞ്ഞുകൊണ്ട് അച്ഛൻ മറുപടി നൽകിയത്. ആശുപത്രിയിൽ നിന്നും ഉത്രയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും സംസ്കാര കർമ്മങ്ങൾ നടക്കുന്നതിനിടയിലും സൂരജ് ഇടയ്ക്കിടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഭാര്യയുടെ വിയോഗം പറഞ്ഞു. പിന്നീട് ഘാതകൻ സൂരജ് തന്നെയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അപ്പോഴും സൂരജ് നിലവിളിയും അഭിനയവും തുടർന്നു. ഉത്ര കൊലക്കേസിൽ സൂരജിനെ കുടുക്കിയത് ചില മൊഴികളാണ്. സൂരജിന്റെ ബാഗിൽ നിന്നും ഉറക്ക ഗുളികകളും വേദന സംഹാരികളും പോലീസ് കണ്ടെത്തിയത് നിർണായകമായി. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയാണ് സൂരജ് ഗുളികകൾ വാങ്ങിയത്. ഗുളികകൾ നൽകിയ മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ വാദങ്ങളും നിർണായകമായി. അടൂരിലെ വീട്ടിലെ തെളിവെടുപ്പ് നടക്കുന്നതിനിടയിലാണ് സൂരജിന്റെ ബാഗിൽ നിന്ന് ഉറക്ക ഗുളികകളുടെ ഒഴിഞ്ഞ സ്ട്രിപ്പുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഉപയോഗിക്കാത്ത സ്ട്രിപ്പുകളും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഉറക്ക ഗുളികകൾക്ക് പുറമെ കടുത്ത വേദന സംഹാരികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അടൂരുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഗുളികകൾ വാങ്ങിയത് എന്ന് സൂരജ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഡോക്ടറുടെ കുറിപ്പ് ഇല്ലാതെയാണ് ഉറക്ക ഗുളികകൾ നൽകിയത് എന്ന് മെഡിക്കൽ സ്റ്റോർ ഉടമയും അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഉത്രയുടെ ആന്തരിക അവയവ പരിശോധനയിൽ മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തിയതും കേസിനെ മാറ്റിമറിച്ചു. ഉത്ര കൊലക്കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ ഇനം പാമ്പുകളുടെയും വിവരശേഖരണ പോലീസ് നടത്തിയിരുന്നു. പാമ്പ് പിടുത്തക്കാരൻ ബാബ സുരേഷിനെ അന്വേഷണ സംഘം വിളിപ്പിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. കേസിൽ ബാബ സുരേഷ് സാക്ഷിയുമായി. ഉത്രയെ കൊത്തിയത് മൂർഖൻ പാമ്പാണ് എന്ന് വ്യക്തമാണെങ്കിലും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പാമ്പുകളുടെ പൊതു സ്വഭാവത്തെ പറ്റി പ്രത്യേകം ഫയൽ തയ്യാറാക്കി. ഉഗ്രവിഷമുള്ള രാജവെമ്പാല മുതൽ വിഷമില്ലാത്ത പാമ്പുകൾ വരെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് 10 വിഷപ്പാമ്പുകളുണ്ട്. അണലിയും മൂർഖനും ശംഖുവരയനുമാണ് മനുഷ്യരെ കടിക്കാറുള്ളത് എന്നും ശംഖുവരന്റെ കടിയേൽക്കുന്നത് അപൂർവമാണ് എന്നും ബാബ സുരേഷ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. പാമ്പ് കടിയിട്ടുണ്ടാകുന്ന മുറിവ് ശ്രദ്ധിക്കേണ്ടതാണ്. പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുമ്പോൾ, അതായത് പാമ്പിനെ പിടിച്ചു വെച്ച് കടിപ്പിക്കുകയാണ് എങ്കിൽ പരമാവധി പല്ല് ആഴ്ന്നു പോകും. പാമ്പ് സാധാരണ പോലെ കടിക്കുന്നത് പോലെ ആയിരിക്കില്ല അത്. പാമ്പ് കടിച്ചുണ്ടായ മുറിവിന്റെ പാട്, പല്ലിന്റെ അളവ് എല്ലാം നിർണായകമാകുമെന്നായിരുന്നു ബാബ സുരേഷിന്റെ നിലപാട്. ഈ വാക്കുകളെ മുഖവിലക്കെടുത്ത് ഇതെല്ലാം ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചു. ഫോറൻസിക് വിദഗ്ധർ, ഡോക്ടർമാർ, വെറ്റിനറി ഡോക്ടർമാർ എന്നിവരെയെല്ലാം സാക്ഷികളാക്കി ഈ കേസിൽ. പാമ്പ് മരക്കൊമ്പിലൂടെയോ ജനലിലൂടെയോ ഇഴഞ്ഞ് മുറിക്കുള്ളിൽ കയറിയതാകാമെന്നായിരുന്നു സൂരജിന്റെ വീട്ടുകാർ പറഞ്ഞത്. അത്തരമൊരു വാദത്തിന് യാതൊരു കഴമ്പുമില്ല എന്ന് ഉത്രയുടെ വീട് സന്ദർശിച്ച ബാബ സുരേഷ് പറഞ്ഞിരുന്നു.
അഞ്ചൽ ഉത്രവധക്കേസിൽ അന്വേഷണ സംഘം മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ച് നടത്തിയ ഡമ്മി പരീക്ഷണവും പാമ്പിന്റെ പോസ്റ്റ്മോർട്ടവും നിർണായക തെളിവാണ്. പ്രതി സൂരജ് പാമ്പിനെ കൊണ്ട് രണ്ടു തവണ കടുപ്പിച്ചതിന്റെ മുറിപ്പാടുകൾ തമ്മിലുള്ള അകലം തെളിയിക്കാനാണ് ഡമ്മി പരീക്ഷണം നടത്തിയത്. സൂരജ് മൂർഖൻ പാമ്പിന്റെ തലയിൽ പിടിച്ച് ഉത്രയെ കടുപ്പിച്ചതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഡമ്മി പരീക്ഷണം സഹായകമായി. ഉത്രയുടെ ഉയരത്തിലും ഭാരത്തിലുമുള്ള ഡമ്മി തയ്യാറാക്കി അതിൽ കോഴി ഇറച്ചി കെട്ടിവെച്ച് മൂർഖനെ കൊണ്ട് കടിപ്പിക്കുകയായിരുന്നു. സാധാരണ മൂർഖൻ കടിച്ചാൽ പല്ലുകൾ തമ്മിലുള്ള അകലം 1.7 സെന്റിമീറ്ററേ ഉണ്ടാവുകയുള്ളൂ. പാമ്പിനെ തലയിൽ പിടിച്ച് കടിപ്പിക്കുമ്പോൾ ഇത് 2.8 സെന്റിമീറ്റർ വരെയാകും. ഉത്രയുടെ ശരീരത്തിലെ മുറിവുകളുടെ വ്യത്യാസം യഥാക്രമം 2.5, 2.8 സെന്റിമീറ്റർ ആയിരുന്നു. പാമ്പിനെ തലയിൽ പിടിച്ച് കടിപ്പിച്ചാൽ മാത്രമേ ഇത്രയും അകലത്തിൽ മുറിവുണ്ടാവുകയുള്ളൂ. ഡമ്മി പരീക്ഷണത്തിലൂടെ ഉത്രയെ മൂർഖന്റെ തലയിൽ പിടിച്ച് കടിപ്പിച്ചുവെന്ന് അന്വേഷണ സംഘം ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ, അതായത് 2020 ജൂലൈയിൽ അവസാന വാരം കുളത്തുപ്പുഴ അരിപ്പയിലെ വനംവകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിൽ വെച്ചാണ് അന്നത്തെ കൊല്ലം റൂറൽ SP ഹരിശങ്കറിന്റെ നേതൃത്വത്തിൽ ഡമ്മി പരീക്ഷണം നടത്തിയത്. ഉത്രയെ കടിപ്പിച്ച പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം നിർണായക തെളിവാണ്. കുറഞ്ഞത് 7 ദിവസമായി പട്ടിണി കിടന്ന പാമ്പാണിത് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. പ്ലാസ്റ്റിക് ഭരണിയിലാക്കി സൂക്ഷിച്ചിരുന്നതാണ് എന്നതിന് ഇത് തെളിവായി. ഉത്രയെ 2 പ്രാവശ്യം പാമ്പ് കടിച്ചപ്പോഴും സൂരജ് മാത്രമാണ് കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്നത് എങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന് കോടതിയിൽ വിശദീകരിക്കാൻ തയ്യാറാകാത്തത് ഗൗരവമേറിയ സാഹചര്യമാണ് എന്ന് പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു. മൂർഖന് ഉത്ര കിടന്ന മുറിയിൽ കയറാൻ പഴുതില്ലായിരുന്നു എന്നതും ജനൽ വഴി കയറാനുള്ള സാധ്യത ഇല്ല എന്നതും വിദഗ്ധ സാക്ഷി മൊഴികളായി. സ്വത്തുക്കൾ മുഴുവൻ ഏതാണ്ട് തട്ടിയെടുത്ത ശേഷമാണ് ഉത്രയെ സൂരജ് വകവരുത്തിയത്. സാധാരണ മനുഷ്യരിൽ നിന്നും വിഭിന്നമായി പ്രവൃത്തികളിൽ വേഗതക്കുറവ് എന്ന പ്രത്യേക അവസ്ഥയുള്ള മകളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ വിവരങ്ങളെല്ലാം തന്നെ സൂരജിനെയും വീട്ടുകാരെയും ഉത്രയുടെ പിതാവ് ധരിപ്പിച്ചിരുന്നു. എന്നിട്ട് പണത്തിന് വേണ്ടി മകളെ വകവരുത്തി. സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞാണ് വിവാഹാലോചനയുമായി എത്തിയത്. മകളുടെ കുറവുകൾ അവളുടെ ഭാവി ജീവിതത്തിന് തടസ്സമാകരുത് എന്ന് കരുതി സ്ത്രീധനമായി 5 ലക്ഷം രൂപയും 96.5 പവൻ സ്വർണ്ണാഭരണവും നൽകി. സൂരജ് ആവശ്യപ്പെട്ടതനുസരിച്ച് പുത്തൻ ബലനോ കാറും ഒപ്പം നൽകി. 3 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് അടക്കമുള്ള വസ്തുവകകളും മകൾക്കായി കരുതിയിരുന്നു. എന്നാൽ സ്വത്ത് മോഹിച്ചാണ് ഇവർ വിവാഹത്തിന് തയ്യാറായത് എന്ന് പിന്നീട് ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കകം ജോലി നഷ്ടമായെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് സൂരജിന്റെ കുടുംബത്തെയടക്കം സംരക്ഷിച്ചത്. സൂരജിന്റെ അച്ഛന് 3.25 ലക്ഷം രൂപയ്ക്ക് പിക്കപ്പ് ഓട്ടോ വാങ്ങി നൽകി ഉത്രയുടെ കുടുംബം. സഹോദരിയുടെ പഠനത്തിന് എല്ലാ സാമ്പത്തിക സഹായവും നൽകി വരുന്നതും ഉത്രയുടെ അച്ഛനായിരുന്നു. കൂടാതെ അഞ്ചൽ ഏറത്ത് തന്റെ ഉടമസ്ഥയിലുള്ള കടയുടെ വാടക ഇനത്തിൽ ലഭിക്കുന്ന 8000 രൂപ എല്ലാ മാസവും മകളുടെ അക്കൗണ്ടിൽ ആ അച്ഛൻ നിക്ഷേപിച്ചു. മകൾക്ക് ഒരു കുറവും ഉണ്ടാകാതെ അവർ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. ഉത്ര മരിക്കുന്നതിന് മുൻപ് 2 വർഷത്തിനിടെ 15 ലക്ഷത്തോളം രൂപയാണ് താൻ മകളുടെ ഭർതൃവീട്ടുകാർക്ക് നൽകിയത് എന്ന് അച്ഛൻ വിജയസേനൻ പറഞ്ഞിട്ടുണ്ട്. 100 ചെറുപ്പക്കാരടങ്ങുന്ന ഒരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ് മരുമകനെന്ന് പിന്നീട് വിജയസേനൻ തിരിച്ചറിഞ്ഞു. സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനത്തിലെ വാഹന ലോണുകൾ തിരിച്ചു പിടിക്കാൻ ഏർപ്പെടുത്തിയ ഗുണ്ടകളിൽ ഒരാളാണ് സൂരജെന്ന് ഉത്ര കൊല്ലപ്പെടുന്നതിന് 4 മാസം മുൻപ് മാത്രമാണ് ആ കുടുംബം തിരിച്ചറിഞ്ഞത്. തന്റെ പൈസ ഉപയോഗിച്ചാണ് ഈ ഗൂഢസംഘത്തെ സൂരജ് സംരക്ഷിച്ചിരുന്നത്. എന്നിട്ട് മകളുടെയും കുഞ്ഞിന്റെയും ഭാവിയെ കരുതി യാതൊരു പരാതിയും പറയാതെ സാമ്പത്തിക സഹായം നൽകി വന്നിരുന്നു കുടുംബം. എന്നിട്ടും തന്റെ മകൾക്ക് ഈ ഗതി വന്നു. ഒരു കുട്ടി ആയതോടുകൂടിയാണ് തന്റെ മകളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായി അയാൾ ഈ കടുംകൈ ചെയ്തത് എന്ന് ആ കുടുംബം വിശ്വസിക്കുന്നുണ്ട്. സൂരജിന് പരസ്ത്രീ ബന്ധം ഉള്ളതായി സംശയമുണ്ട് എന്നും മകളുടെ സ്വത്തുക്കൾ മുഴുവൻ കുഞ്ഞിന്റെ പേരിലായാൽ അത് തനിക്ക് അനുഭവിക്കാമെന്നുമായിരുന്നു സൂരജിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ വഴിക്കൊന്നും അന്വേഷണം പോയിരുന്നില്ല. ഉത്രയെ പാമ്പ് കടിക്കാൻ ശ്രമിച്ച എല്ലാ സമയത്തും സൂരജിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ആദ്യ തവണ രക്ഷപ്പെട്ട് 3ാം ദിവസം പാമ്പ് കടിയേൽക്കുന്നത് മാർച്ച് 2 രാത്രി 8 മണിക്ക്. അന്ന് പകൽ ബാങ്കിലെത്തിയ സൂരജ് ഉത്രയുടെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്ന 110 പവനോളം സ്വർണം കൈക്കലാക്കി. രാത്രി 8 പാമ്പ് കടിയേറ്റ ഉത്രയെ അടുത്ത ദിവസം പുലർച്ചെ 3 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതൊക്കെ അന്നേ സംശയത്തിനിട നൽകിയതാണ്. എന്നാൽ തെളിവില്ലാത്തതിനാൽ ആരോടും പറഞ്ഞിരുന്നില്ല ആ കുടുംബം. മകളുടെ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം തിരികെ നൽകണമെന്ന് സൂരജിനോട് ആവശ്യപ്പെട്ടതോടുകൂടി സൂരജിനെയും മാതാവിനെയും തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകി സൂരജിന്റെ പെങ്ങൾ. എന്നാൽ അത് കളവാണ് എന്ന് പോലീസിന് പിന്നീട് ബോധ്യമായി. മകളുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ അഞ്ചൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് റൂറൽ SP ഹരിശങ്കറിന്
വിജയസേനൻ പരാതി നൽകിയത്. പാമ്പ് പിടുത്തക്കാരുമായിട്ടുള്ള സൂരജിന്റെ ബന്ധമടക്കം അന്വേഷണ വിധേയമാക്കിയാൽ തന്റെ മകളുടെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങളുടെ ചുരുളഴിയുമെന്നും വിജയസേനൻ പറഞ്ഞിരുന്നു. പിന്നീട് നടന്നതെല്ലാം അവിശ്വസനീയമായ അന്വേഷണം. ഉത്രയ്ക്കും സൂരജിനും ഒരു കുട്ടിയാണുള്ളത്. ആ കുട്ടി ഇപ്പോൾ ഉത്രയുടെ വീട്ടുകാർക്കൊപ്പമാണുള്ളത്. സൂരജിന്റെ ബന്ധുക്കളെയെല്ലാം ആദ്യഘട്ടത്തിൽ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഇവരെ ആരെയും കേസിൽ പ്രതി ചേർത്തിരുന്നില്ല. ഉത്രവധ കേസ് ഫോറൻസിക് സയൻസിൽ പുതിയൊരു അധ്യായത്തിനാണ് വഴിതെളിച്ചത്. മൃഗങ്ങളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നത് സംബന്ധിച്ച പഠന ശാഖയ്ക്കാണ് കേസ് വഴിതെളിച്ചത്. പാമ്പ് സ്വാഭാവികമായി കടിക്കുമ്പോഴുള്ള പല്ലുകളുടെ അകലം, ബലപ്രയോഗത്തിലൂടെ കടിപ്പിക്കുമ്പോഴുള്ള പല്ലുകളുടെ അകലം, ശരീരത്തിലേക്ക് ഇറങ്ങുന്ന വിഷത്തിന്റെ അളവ് തുടങ്ങിയവ സംബന്ധിച്ച് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠനം തുടങ്ങി. ഇന്ത്യയിൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ 3 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുൻപുണ്ടായ 2 കേസുകളിലും പ്രതികളെ വിട്ടയച്ചിരുന്നു. 3-ാമത്തേതാണ് ഉത്രവധ കേസ്. അതും കേരളത്തിൽ ഇത് ആദ്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.